നമ്മൾ ഒക്ടോബർ ഏഴിനാണ് വാസ്തവത്തിൽ ഈ ഒരു ഹമാസിൻ്റെ ആക്രമണം ഇസ്രയേലിലേക്ക് എത്തുന്നത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോ പേരെങ്ങണ്ട അവർ മദല് ചാടി അപ്പുറത്ത് പോയിട്ട് കുറേ ആൾക്കാരെ ബന്ദിയാക്കുകയും ഇസ്രയേലികളെ ബന്ദിയാക്കുകയും ഒരു അവിടുത്തെ ആർമിയിലുള്ള ആൾക്കാരെയും അതുപോലെ സിവിലിയൻസിനെയും ഒക്കെ ബന്ദിയാക്കി കൊണ്ടുവരുന്ന ഒരു മിന്നൽപ്പണൽ പോലുള്ള ഒരു ആക്രമണമായിരുന്നു അപ്പോൾ അത് വാസ്തവത്തിൽ ഇസ്രയേലി ഇൻ്റലിജൻസിനെയൊക്കെ വളരെ ഞെട്ടിച്ച ഒരു സംഭവമാണ് അതിനുശേഷമാണ് അവർ ീ ആക്രമണം തുടങ്ങുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഉക്രൈനിലാണ് യൂണിവേഴ്സിറ്റികളുമായി ചേർന്നിട്ട് പഠിപ്പിക്കുന്ന ഒരു മിഷനായിരുന്നു ഉണ്ടായിരുന്നത് അവിടുത്തെ ട്രോമ കെയറിൻ്റെ പല കോഴ്സുകൾ ഡിസൈൻ ചെയ്യും യൂണിവേഴ്സിറ്റികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഒക്ടോബർ അവസാനമാകുമ്പോഴാണ് ഞാൻ തിരിച്ച് വരുന്നത് ഗാസയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസും യു എൻറ്റ് ഓർഗനൈസേഷൻസും എല്ലാവരും പെട്ടെന്ന് അന്വേഷിച്ച് തുടങ്ങും അത് ഏത് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോഴും മിക്കവാറും ഒക്കെ എല്ലാവരും പോകുന്നതൊക്കെ ഒരേ ആൾക്കാർ തന്നെയായിരിക്കും അപ്പോൾ ഇപ്പോഴും നോക്കുമ്പോൾ ഞാൻ യുക്രൈനിൽ നിന്ന് കാരണം യുക്രൈനിലെ ഫണ്ടിങ് കുറഞ്ഞു തുടങ്ങി അവിടുത്തെ വർക്കൊന്നും അധികമൊന്നുമില്ല അപ്പോൾ ഉക്രൈനുണ്ടാകുന്ന കുറേ ടീമുകളാണ് വാസ്തവത്തിൽ ഇവിടത്തേക്ക് വേണ്ടിയിട്ട് അവർ ആദ്യം അന്വേഷിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ രണ്ട് മൂന്ന് സംഘടനകൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു സംഘടനയാണ് പ്രോജക്റ്റ് ഹോപ്പ് എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ നിരവധി ഓർഗനൈസേഷൻസിൻ്റെ കൂടെ ഇപ്പോൾ ഡോക്ടേഴ്സോ തേർഡ് ബോർഡേഴ്സോ അല്ലെങ്കിൽ ഐ എം സി ഇൻ്റർനാഷണൽ മെഡിക്കൽ കോബ്സോ ഐ റെഡ് ക്രോസ് അങ്ങനെ നിരവധി ഓർഗനൈസേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ വിളിച്ചപ്പോഴാണ് ഇവരുടെ കൂടെയാണ് പോകുന്നത് ഇപ്പോൾ നവംബർ പതിനഞ്ച് ഉള്ളതന്നെ ഞാൻ അവിടെ എത്തുന്നുണ്ട് അപ്പോൾ നവംബർ പതിനഞ്ച് എത്തുമ്പോഴും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യമം തന്നെ ഈ ഗാസയിലേക്ക് രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും അവർ പറയുന്നത് ഒന്ന് മെഡിക്കൽ ഫെസിലിറ്റീസ് വളരെ കുറവാണ് ഹോസ്പിറ്റൽസ് എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നേരെ ആക്രമണം നടക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ മെറ്റീരിയൽസ് ഇല്ല അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ പറയുന്ന കിടക്കാനുള്ള ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി വരുന്നത് താൽക്കാലികമായിട്ടുള്ള ഷെഡുകളും ടെൻറ്റുകളൊക്കെയാണ് അങ്ങനെ ടെൻ്റുകളിൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങളില്ല കിടക്കാനുള്ള മാട്രസ് ഇല്ല ബ്ലാങ്കറ്റ്സ് ഇല്ല അവശ്യ സാധനങ്ങൾ ഫുഡിൻ്റെ ഭക്ഷണത്തിൻ്റെ ധാന്യങ്ങളില്ല വെള്ളമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് വാസ്തവത്തിലുള്ളത് അപ്പോൾ ഇതൊക്കെ പല രാജ്യങ്ങളൊക്കെ അതിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരിക്കലും അതൊന്നും അവിടെ എത്തുന്നില്ല ഇങ്ങനൊരു ക്രൈസിസിലാണ് നമ്മൾ ഇത് എങ്ങനെ അംഗത്തോട്ട് പോയി പറഞ്ഞ ഇവരെ സഹായിക്കാനായിട്ട് എന്ത് ചെയ്യാന്നുള്ളത് പല ഓർഗനൈസേഷൻസും ചേർന്നിട്ട് കൂട്ടായിട്ട് ആലോചിക്കുന്നുണ്ട് അവിടുത്തെ ഗവൺമെൻറ്റുകളുമായിട്ട് പ്രത്യേകിച്ച് ഇ ജി പി ഗവൺമെൻറ്റുകളും ആരെ ആലോചിക്കുന്നുണ്ട് പലപ്പോഴും അപേക്ഷകളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അപേക്ഷകളൊന്നും ഒരിടത്തും എത്തുന്നില്ല അവസാനം ഇത് ഒരു വലിയ ഒരു രൂക്ഷമായ പ്രശ്നമായി മാറുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ബ്ലിങ്കിനൊക്കെ വന്നിട്ട് ഇതൊരു ഇടപെട്ട ഇവർ ഇങ്ങനെ ഈ സാധനങ്ങൾ എത്തിക്കാനായിട്ട് ഇസ്രയേൽ സമ്മതിക്കണമെന്ന് പറഞ്ഞൊരു അവർ ഒരു കരാറുണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഒരു എമർജൻസി മെഡിക്കൽ ടീമുകളെ പോകാനുള്ള അനുമതി തരുന്നത് അപ്പോൾ നമ്മളത് ഒന്ന് രണ്ടാഴ്ച മുമ്പ് തന്നെ പോകാനുള്ളവരുടെ ലിസ്റ്റ് കൊടുക്കണം അവരുടെ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് കൊടുക്കണം നമ്മുടെ എവിടെ നിന്ന് വർക്ക് ചെയ്യുന്നു ഏത് രാജ്യത്ത് വർക്ക് ചെയ്യുന്നു നമ്മുടെ അഡ്രസ്സ് എല്ലാ കാര്യങ്ങളും കൊടുത്ത് അതെല്ലാം അവർ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ടാണ് ഒരു കോൺവോയ് ഉണ്ടാക്കുന്നത് ഒരു പത്ത് മുപ്പത് കാറിലെ വണ്ടികളിലുള്ള ഒരു വലിയ കോൺവോയ് കയറോയിൽ നിന്ന് അതിരാവിലെ ആറുമണിയാവുമ്പോൾ പുറപ്പെടും ഓച്ച എന്ന് പറഞ്ഞിട്ടുള്ള യു എനിൻ്റെ ഈ പറയുന്ന ഈ പല ഓർഗനൈസേഷൻസിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ഓച്ച എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ കൂടെ കാർത്തേത് തിരിക്കുമ്പോൾ തിരിച്ചിട്ട് നേരെ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇസ്മൈലിയ ആണ് ഈ സൂയസ് കനാലിൻ്റെ അടിയിൽ കൂടെയുള്ള ഒരു തുരങ്കമാണ് അപ്പുറത്തേക്ക് എത്താനായിട്ടുള്ള ഇസ്മേലിയ തുരങ്കം എന്ന് പറയുന്നത് കാരണം ഈ സൂയസ്ക്രാനിൽ കൂടെ കപ്പൽ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും അടിയിൽ കൂടെയുള്ള ഒരു തുരങ്കമായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇസ്മേലിയ ടണൽ അതിന് മുമ്പ് തന്നെ ചെക്ക് പോയിന്റുകൾ തുടങ്ങും ഒരു പതിനഞ്ചോളം ചെക്ക് പോയിന്റ് ഉണ്ട് ഓരോ ചെക്ക് പോയിന്റിലും ഈ മുഴുവൻ സാധനങ്ങളും വാരി വലിച്ചിട്ട് അവർ മുഴുവൻ പരിശോധിക്കും എന്തിനാണ് ഇങ്ങനെ പരിശോധിക്കുന്നത് നമുക്ക് എന്നെ അറിയുന്നില്ല എന്തായാലും അവർ ഓരോ സ്ഥലത്തും പരിശോധന നടത്തി 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 പോകുമ്പോഴേക്കും ഒരു രണ്ട് ദിവസം എടുക്കും ഈ പരിശോധനയുടെ കാര്യമാണ് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിശോധനകളാണ് അപ്പോൾ ഒരു ഒരെണ്ണം പരിശോധിച്ച് കഴിഞ്ഞ് അടുത്ത പോകുമ്പോൾ അടുത്ത ഇതുപോലെ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്ത് മിക്കവാറും ഈ അൽ ആറിഷ് എന്ന നഗരം എത്തുമ്പോഴേക്കും ഒരു ബ്രേക്ക് അപ്പോൾ കാരണം പിന്നെ പിന്നെ ഇതുപോലെ അടുത്ത ഇതുപോലെ പത്ത് പതിനഞ്ചെണ്ണം ബാക്കി കിടപ്പുള്ളതുകൊണ്ട് പോകാൻ പറ്റത്തില്ല പിന്നെ അടുത്ത ദിവസം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മളവിടെ എത്തുന്നത് അവിടെ രണ്ട് ചെക്ക് പോസ്റ്റുകളുണ്ട് ഒന്ന് ഈജിപ്ഷ്യൻ ചെക്ക് പോസ്റ്റ് അതിൻ്റെ കൂടെയാണ് ഈജിപ്ഷ്യൻ ചെക്ക് പോസ്റ്റിൻ്റെ കൂടെ തന്നെയാണ് ഇസ്രയേലി ചെക്ക് പോസ്റ്റും ഉള്ളത് അപ്പോൾ അവിടെ വീണ്ടും ഇതുപോലൊരു വിപുലമായ പരിശോധനയുണ്ട് മുഴുവൻ സാധനവും എടുത്തിട്ടിട്ട് പരിശോധിച്ച് ഓരോ കാര്യങ്ങളായിട്ട് അവർ നമ്മളോട് ചോദിച്ച് ഫോട്ടോ എടുത്ത് അങ്ങനെ വേണ്ട ഒരു ഒരു വലിയൊരു ചടങ്ങാണത് അഞ്ച് മണിക്കൂർ നീണ്ടു നിൽക്കും അതിനകത്ത് തന്നെ അപ്പോൾ അത് കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് എത്തി പലസ്റ്റീന സൈഡിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല മിക്കവാറും കടത്തി വിടുന്നതെല്ലാം വരുന്നതൊക്കെ അങ്ങോട്ട് കടത്തിവിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പാലസ്റ്റീൻ ബോർഡറിൽ എത്തിയിട്ട് പോലിസ്റ്റിൻ ബോർഡിൽ ഐ ലവ് ഗാസാന്നൊരു ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട് ആ ഫോട്ടോ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മതി കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുക വേറെ രാജ്യമാണ് അതിർത്തികൾ തമ്മിൽ സാധാരണ നമ്മൾ ഉക്രൈനിലൊക്കെ പോകുമ്പോൾ പോളണ്ടും ഉക്രൈനും തമ്മിൽ അതിൽ ഒരു ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല ഒരു നോമാൻസ് ലാൻഡ് ഉണ്ടാവും അപ്പുറത്തെപ്പുറത്തുമൊക്കെ ഇതുപോലെ എംബസികളോ ഇല്ലെങ്കിൽ ചെക്ക് പോയിന്റുകളൊക്കെ ഉണ്ടാകും അതൊരു ആരും താമസിക്കാത്ത സ്ഥലമാണ് പക്ഷെ ഇതങ്ങനെയല്ല നാസയുടെ അതിർത്തി കഴിയുമ്പോഴേക്കും അങ്ങ് ആ ടെൻറ്റുകൾ മാത്രമായിട്ടുള്ള സ്ഥലമായിട്ട് മാറുകയാണ് മണം ഈ പറഞ്ഞ ഗന്ധം തന്നെ ഭയങ്കര വ്യത്യസ്തമാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ റഫ എന്ന് പറയുന്ന പട്ടണത്തിലേക്കാണ് നമ്മൾ പോകുന്നത് റഫയിലേക്കാണ് പോകുന്നത് റഫായിൽ താമസിക്കുന്നത് ഏകദേശം ഏകദേശം രണ്ട് മില്യൺ അടുപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് പതിനഞ്ച് സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് ഒരു സൈഡിൽ മുഴുവൻ ഈ ഈജിപ്ഷ്യൻ മതിലും അതിൻ്റെ ഒരു ചെക്ക് പോയിൻ്റും ഉണ്ടാവും ബാക്കി അങ്ങോട്ട് അതിൻ്റെ വലുത് സൈഡിൽ ഇസ്രയേൽ ചെക്ക് പറഞ്ഞ ബോർഡറും ഇപ്പുറത്തെ സൈഡിൽ കടലും ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്ഥലമാണത് അതിൻ്റെ പതിനഞ്ച് സ്ക്വയർ കിലോമീറ്ററിനകത്താണ് ഇതുള്ളത് ഇതിനകത്ത് ഈ രണ്ടേ പോയിൻറ്റ് രണ്ട് മില്യൺ ആൾക്കാർ ഒരുമിച്ച് കഴിയുകയാണ് ദുരിതം എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ദുരിതമില്ല ഈ പറഞ്ഞ അവിടെ ചു കയറി ചെല്ലുമ്പോഴേ ഈ ഫീക്കൽ സ്മെല്ലാണ് കാരണം അതിൻ്റെ കാര്യം നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒന്ന് വെള്ളമില്ല കുടിക്കാനുള്ള വെള്ളം അല്ല ഒരു കാര്യത്തിലുള്ള വെള്ളമില്ല വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ ഈ രണ്ട് ബില്ല്യൺ ആൾക്കാർ തമ്മിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവർക്ക് കുടിക്കാനും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ശൗചാലയത്തിൽ ഉപയോഗിക്കാനുള്ള വെള്ളങ്ങളൊന്നുമില്ല രണ്ടാമത്തെ കാര്യം ഈ സ്ഥലം വളരെ കുറവാണ് അപ്പോൾ വീ അവരുടെ താമസിക്കാനുള്ള ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ അതുപോലും ഭയങ്കരമായ കടിപിടി കൂടി ഉണ്ടാക്കുന്നതാണ് ടെൻറ്റടിക്കാനുള്ള ഒരു സ്ഥലം ഒരു ടെൻറ്റിനകത്ത് ചെറിയ ടെൻറ്റാണ് ടെൻ ടെൻറ്റിനകത്ത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് പേരാണ് കഴിയുന്നത് കഴിയുന്നത് അപ്പോൾ ഇവർക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് കിട്ടുന്ന എവിടെയെങ്കിലും പോയി വെള്ളം ഒപ്പിക്കുക എന്നുള്ളത് പറയുന്നത് തന്നെ അത് രാവിലെ എല്ലാവരും ഇങ്ങനെ കുപ്പിയും ഇറ്റ റ്റാ കാനുകളുമായിട്ടിങ്ങനെ ഇറങ്ങും കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ വെള്ളം ശേഖരിക്കും അത് പലപ്പോഴും കിട്ടുമ്പോൾ തന്നെ കുടിക്കുകയും അതുകൊണ്ടുണ്ടാവുന്ന അസുഖങ്ങൾ ഈ പറയുന്ന കോളറയും ടൈഫോയിഡും ജിയാഡിയാസിസും ഡിസെൻട്രിയും ഹെപ്പറ്റൈറ്റിസും ഓരോ ദിവസവും ഓരോ ഈ പറയുന്ന ഔട്ട് ബ്രേക്കുകളാണ് അപ്പോൾ ഇതിനകത്തൊരു ദുരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന ഈ ശ്വാസകോശ രോഗങ്ങൾ നമ്മൾ കോവിഡൊക്കെ പിടി വിട്ട് കഴിഞ്ഞാൽ ഈ കുറച്ച് രക്തം തൊപ്പിയോ ഇല്ലെങ്കിൽ കഫൻതുപ്പിയോ ഒക്കെ മരിക്കുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല നമുക്കൊരു ചെറിയ സ്ഥലത്തിൽ നിന്നാകും ചെയ്യാൻ പറ്റും പക്ഷേ ഡയറി പിടിച്ചങ്ങനെ അവിടെ പറ്റില്ല നമ്മുടെ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ വളരെയധികം ബാധിക്കുന്നൊരു സംഭവമാണത് അപ്പോൾ ഒന്ന് ഈ കക്കൂസ് ഈ പറഞ്ഞ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടോയിലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ടുള്ള ഈ പറഞ്ഞ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കിയ ടോയിലറ്റ്സ് ആണ് ഒരെണ്ണത്തിനൊക്കെ അഞ്ഞൂറ് മുതൽ ആയിരം പേരേക്കാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത് അത് മുഴുവൻ പൊട്ടി പൊളിഞ്ഞ് നാശകോശമായി അതിനകത്ത് നിന്നുള്ള മുഴുവൻ ഈ വിസർജ്യങ്ങളെല്ലാം റോഡിലൂടെ പോയി ഈ പറയുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകി പരന്ന് അവിടെ ഈ അനീം പറയുന്ന മൺ മണം എന്ന് പറയുന്ന ഇത് ഈ ഗന്ധം രൂക്ഷമായ ഈ പറയുന്ന ഹൈഡ്രജൻ സൾഫൈൻ്റെയും സൾഫർ ഡയോക്സൈഡിൻ്റെയും ഗന്ധമാണ് മീതേൻ്റെയും ഗന്ധമാണ് നമ്മൾ അൺമിസ്റ്റേക്കബിൾ സ്മെൽ ഓഫ് ഫിക്കൽ മാറ്റർ എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിന് പുറത്ത് മഴ കോരി ചൊരിയുന്ന മഴയാണ് കോരിച്ചൊരികുന്ന മഴയ്ക്കകത്ത് ഈ ഇതും ഇതിൻ്റെ പുറത്തുള്ള ചെളിയും അതിൻ്റെ പുറത്ത് അതിഭയങ്കരമായ തണുപ്പും ഈ ആൾക്കാർക്ക് ഈ പറഞ്ഞ ഒരു ഡയറി വരുമ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ടിത് വിസർജനം നടത്താനൊരു സ്ഥലം വേണമല്ലോ അപ്പോൾ ഈ പോകുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറും അമ്പതും നൂറും പേരും ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല കാരണം അവർക്കത് അതൊരു എമർജൻസിയാണ് അവർ പരക്കം പായി ഓരോ ആൾക്കാര് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും വയസ്സായവരും എല്ലാവരും പരക്ക ഇതിന് പരിധി പരിതിന് വേണ്ടി ഇങ്ങനെ പരക്കം പറഞ്ഞ് നടന്ന അവസാനം അവരൊരു കാര്യം തീരുമാനിക്കും ഒരു ഒരു അഭിശാത നിമിഷത്തിലെടുക്കുന്ന തീരുമാനം എന്ന് പറയുമ്പോൾ പറയാം അവരെവിടെ നിൽക്കുന്നോ അവിടെ അവർ അത് സാധിക്കാനായിട്ട് തീരുമാനിക്കും നമ്മളായാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് പക്ഷേ അത് ഈ ഹ്യൂമൻ ഡിഗ്നിറ്റി മുഴുവൻ നശിക്കുന്ന നമ്മളെ ഈ സെൽഫ് സെൽഫ് എന്ന് പറയുന്നത് അവസാനിക്കുന്ന ഒരു പോയിൻ്റാണ് കൾച്ചറലി നമ്മൾ നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ ഇന്ത്യൻ സ്ത്രീകളൊക്കെ ഇവിടുത്തെ ഇന്ത്യൻ സ്ത്രീകൾ പുരുഷന്മാരും ഒക്കെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഇതൊന്നും പ്രശ്നമില്ല കാരണം അവർ ഓപ്പൺ ഡിഫിക്കേഷൻ വലിയൊരു ഏരിയയിലൊക്കെ അവർ സ്ഥിരമായി നടത്തുന്ന ആൾക്കാരും അവർ രോഗവുമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരും ഒക്കെയാണ് അതിനൊരു വിഷയമൊന്നുമില്ല പക്ഷെ അവിടെ അങ്ങനെയല്ല ഈ മുഴുവൻ ചെറിയ ഒരു സ്ഥലത്ത് ജീവിക്കുകയും ഈ മതപരമായിട്ടുള്ള വസ്ത്രങ്ങളും ധരിച്ച് അതൊരിക്കലും അവർ അതിൻ്റെ കണ്ണ് മാത്രം കാണിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്ന സ്ത്രീകളൊക്കെയാണ് അപ്പോൾ അതെല്ലാം ഈ പറയുന്ന അവരുടെ ഒരു കൾച്ചറൽ ഇൻറ്റഗ്രിറ്റിയെ കീറി മുറിച്ച് നശിച്ച് നാമാവശേഷമാക്കുന്നൊരു ഏർപ്പാടാണത് അപ്പോൾ അവർ ഈ പർദ്ദയും മറ്റും ഒക്കെ എടുത്ത് ഇടുപ്പ് വരെ കെട്ടിയിട്ട് എല്ലാം മുഖം മൂടി മൂടിയിട്ട് ആ ക്യാമ്പിലേക്ക് ഞങ്ങൾ നടത്തുന്ന ഒരു ആശുപത്രിയുണ്ട് ഒരു പതിനായിരം ക്യാമ്പ് വിട്ട് ഒരു ടെൻ്റുകൾ അടങ്ങിയതിൻ്റെ നടുക്കാണ് ഈ ആശുപത്രി അവിടെ എല്ലാവർക്കും ആവശ്യം പെട്ടെന്ന് പോകാൻ വേണ്ടി അവിടെയാണ് സെറ്റ് ശ്രദ്ധിക്കുന്നത് അതിലേക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല സ്ത്രീകളും പ്രായമായവരും എല്ലാവരും ഈ പറയുന്ന അവരുടെ വീടിന് മുമ്പിലും അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടൊക്കെ ഇരുന്ന് ഈ പറയുന്ന ഒരു മുപ്പത് നാൽപ്പത് ശതമാനം പേർക്കെങ്കിലും ഡയറി ഉണ്ടോ അവരെല്ലാം അത് സാധിക്കുകയും മറഞ്ഞിരിക്കുന്ന മൂടി വെച്ചിരിക്കുന്ന തല തലക്കകത്തു നിന്ന് നമുക്ക് വിതുമ്പല് നമ്മൾ പോകുന്ന വഴി മുഴുവൻ ഇങ്ങനെ കേൾക്കാൻ പറ്റും കണ്ടിരിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് നമുക്ക് മരുന്നും നമ്മൾ ഈ പറഞ്ഞ ഒരു ആരോഗ്യപരമായ ഒരു നമ്മൾ ഈ ഹെൽത്ത് എന്ന് പറയുന്നതിനകത്ത് ഈ മരുന്ന് ലഭ്യമാക്കുക അല്ലെങ്കിൽ ഭക്ഷണം ലഭ്യമാക്കുകതിനപ്പുറത്തേക്ക് ഒരാൾക്ക് ജി ഡിഗ്നിറ്റിയോടെ ജീവിക്കുക എന്ന് പറയുന്നത് പരമപ്രധാനവുമാണ് അതങ്ങ് അവസാനിക്കുന്ന ഒരു ഒരു ജനതയാണ് ഒരു രണ്ട് മില്യൺ ജനതയും മുഴുവൻ ഡിഗ്നിറ്റിയും അവസാനിച്ച് കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയാണുള്ളത് ഈ ഭക്ഷണം ഒരു നേരമാണ് വാസ്തവത്തിലുള്ളത് ഒരു നേരം ഭക്ഷണം ഇങ്ങനെ ഇങ്ങനെ ഒരു കിലോമീറ്ററോളം ക്യൂ ആണ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അവർ ഈ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വലിയ ചെലവങ്ങളിൽ ഉണ്ടാക്കിയിട്ട് അത് വിളമ്പാൻ തുടങ്ങും കുട്ടികളിങ്ങനെ നോക്കി നോക്കി നിൽക്കും ക്യൂ ഇങ്ങനെ മുന്നോട്ട് പോയി പോയി ഒരു നിമിഷത്തിൽ ഈ ഭക്ഷണം അങ്ങ് അവസാനിക്കും അപ്പോൾ ആ ക്യൂവിന് നിൽക്കുന്ന കുട്ടികളുടെ ഒരു അലമുറയിട്ടുള്ള കരിച്ചിലുണ്ട് ഈ ഭക്ഷണം ഇത്രയും നേരം കാത്തു നിന്നിട്ട് അത് കിട്ടാതെ പോവുകയും പിന്നെ വീണ്ടും കാത്തു നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ ഈ ടെൻറ്റിനകത്തുകൾ ഇത്രയും പേരെ താമസിക്കുന്നതേ അപ്പോൾ അതിനകത്ത് ഈ പറയുന്നത് നേരത്തെ ഞാൻ ഇത് കമ്പയർ ചെയ്യാൻ എനിക്ക് കഴിയുന്നത് ഞാൻ പറഞ്ഞ പോലെ തൊഴുത്തുകളെയാണ് പഴയ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള തൊഴുത്തുകളുണ്ട് ഈ പറയുന്ന ഒരു മാസങ്ങളോളം ക്ലീൻ ചെയ്യാതെ ഈ പറയുന്ന ഈ ചാണകവും മണ്ണും എല്ലാം പറ്റി അതിൻ്റെ മൂത്രമൊക്കെ പറ്റി ചെ ചെളി നമുക്ക് അവിടെ അത് കയറാൻ തോന്നുന്നില്ല മുട്ടറ്റം വരെ ഈ ചാണകമൊക്കെ ആയിട്ട് അതിനകത്ത് അളിഞ്ഞു നിൽക്കുന്ന പശുക്കളും പശു പശുഗിടാങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമുണ്ടല്ലോ അതുപോലെയാണ് ഈ പറയുന്ന മുഴുവൻ ക്യാമ്പുകൾക്കും ഈ പറയുന്ന ടെൻറ്റുകൾക്കും അകത്തുള്ളത് പ്രസവിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് അതിഭയങ്കരമാണ് സ്ത്രീകൾ ഈ പറയുന്ന കഴിഞ്ഞ ഒരു 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 ദിവസമൊക്കെ തന്നെ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ് പരവൊക്കെ പ്രസവമൊക്കെ നടക്കേണ്ടി വരും അപ്പോൾ ഈ സ്ഥലത്ത് ഒരിക്കലും പ്രസവിക്കാൻ പറ്റില്ല ഈ പറയുന്ന സ്ഥലത്ത് പ്രസവിക്കും അപ്പോൾ ഒരു വേദന വന്നാൽ കടിച്ചു സമർത്തി നിൽക്കും അവസാനം സിസേറിൻ സെക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇവരെല്ലാരും കൊണ്ട് ആശുപത്രിയിൽ പോകും അവിടെ പോയിട്ട് അവിടെ ഈ സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനങ്ങൾ ഡിസ്ചാർജ് ചെയ്യും ഫലത്തിൽ ഒരു കാര്യമില്ല ഇവർ പോയതും തിരിച്ചു വന്നതും അപ്പുറത്തേക്ക് വീണ്ടും ആ കൊ കൊച്ചു കുട്ടിയും സ്ത്രീകളും അടക്കം ഈ ചെളിയിലാണ് അങ്ങനെ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം അതി ആരും എടുക്കും മോർട്ടാലിറ്റി മോർട്ടാലിറ്റിയൊന്നും ആരും നോക്കാറില്ല കാരണം കണക്കിലെടുക്കാനുള്ള വകുപ്പൊന്നും ഇല്ല മാൽ നമ്മൾ എടുക്കുന്ന കണക്കുകൾ നോക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ കുട്ടികൾക്കെങ്കിലും ഗുരുതരമായിട്ടുള്ള മാൽന്യൂട്രീഷൻ ഉണ്ട് പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾക്ക് മാൽന്യൂട്രീഷൻ ഉണ്ട് മുഴുവൻ അനീമിയ എനിക്ക് എനിക്കീ പറയുന്ന ഈ റഫ എന്ന് പറയുന്ന സ്ഥലത്ത് എങ്ങനെ മനുഷ്യർ ജീവിക്കരുതെന്ന് നമ്മൾ ആലോചിക്കുന്നു അതാണ് ഈ പറഞ്ഞ റഫ അല്ലാതെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഈ ഒരു ജിനോസൈഡിനെ വ്യത്യസ്തമാക്കുന്നത് ഒന്ന് ഇവരെ ഈ സൈഡിൽ നിന്ന് ഒരു നോർത്ത് നിന്ന് നോർത്ത് കാസയിലുള്ളവരെ നേരെ മിഡിൽ കസേയിലേക്ക് കൊണ്ടുവരുന്നു മിഡിൽ കാസവരെയുള്ളവരെയും നോർത്ത് കസേയിലുള്ളവരെയും വീണ്ടും മാട്ടിപ്പായിച്ച് ഇവരെല്ലാവരെയും കൊണ്ട് റഫയിലേക്ക് എത്തിക്കുന്നു റഫൈൽ ഈ പറയുന്ന ഭക്ഷണമില്ല വെളിച്ചമില്ല ഇവർക്ക് പിന്നെ ഇനി അങ്ങോട്ട് പോകാൻ സ്ഥലമില്ല ഞാൻ നേരത്തെ പറഞ്ഞ മതിലാണ് ഒരു ആയിട്ടുള്ള ഒരു ജനതയാണ് ഇങ്ങനെ ഈ പറയുന്ന ഒരു ജനതയെ ഒരു ഒരു മൂലക്കേക്ക് ആക്കിയിട്ട് അതിനു പുറത്ത് അവരെ എല്ലാം ഡിപ്രൈവ് ചെയ്യുന്ന ഒരു ഏർപ്പാടും ഇതിനു മുമ്പ് ഒരു ജനോസൈഡിൽ നമ്മളങ്ങനെ കണ്ടിട്ടില്ല രണ്ടാമത്തെ കാര്യം വാസ്തവത്തിൽ ഇതിപ്പോൾ നമ്മൾ മുമ്പ് അർമേനിയൻ ജനോസൈഡ് ആയാലും ശരി അന്ന് ഇടപെട്ടത് ആ ജനോസൈഡിന് എതിരെ ഇടപെട്ടത് റഷ്യൻ സൈന്യം അറിഞ്ഞപ്പോഴേക്കും അവരത് ഇടപെടുന്നുണ്ടായിരുന്നു നമ്മൾ അറിയുന്നതിന് ലേറ്റായി ലേറ്റായി പോകുമ്പോൾ അതിൻ്റെ മരിച്ച് മരിച്ചു പോകുന്ന മില്ലിയൺസ് ഉണ്ട് റുവാണ്ടയിലും ഇതുപോലെ തന്നെയാണ് ഫ്രഞ്ച് സേന വന്ന് ഇടപെട്ടതിന് ശേഷമാണ് ജനോസൈഡിനെ കുറിച്ച് നമ്മൾ അപ്പോഴൊക്കെ പറയും നമ്മളിപ്പോൾ പലപ്പോഴും കരുതുന്ന പോലെ ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിയുമ്പോഴും നമ്മൾ ആ ഒരു റഷ്യൻ ആർമി വന്നിട്ട് ഓസ്വിഷിലേക്ക് കടന്ന് അവിടെ അവിടുത്തെ കഥകൾ കാണുമ്പോഴാണ് ലോകം അറിയുന്നത് അല്ലാതെ അറിയുന്നില്ല അറിയുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു ഡെനോസൈഡിനെതിരായിട്ടുള്ള ഒരു വികാരം കൂടിയില്ല ഇതിങ്ങനെ ആൾക്കാരെ ഇങ്ങനെ കൃത്യമായിട്ട് കൊന്നുകൊണ്ടേ ഇരിക്കുന്നു നമ്മൾ കൺമുൻ എല്ലാവരും രാവിലെ എഴുച്ച് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഇരുന്ന് ഒരു വീഡിയോ ഗെയിം കാണുന്ന ലാഘവത്തോടുകൂടി ഇങ്ങനെ ഒരു ഒരു കൂട്ടം നിരായുധരായിട്ടുള്ള ജനതയെ പല രീതിയിൽ ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ രോഗം പിടിപിടി പിടിപ്പിച്ചിട്ട് ഈ പറയുന്ന മലവും മുത്ര വിശോധനം നടത്താൻ പറ്റാതാവാതെ അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് പീഡിപ്പിച്ച് കൊല്ലാൻ പറ്റുമോ ഒരു ആധുനികമായ രീതി നോക്കുകയാണെങ്കിൽ ഇതൊന്നും പോസിബിളല്ലെന്ന് നമ്മൾ കരുതുന്ന ഒരു ലോകത്ത് അതൊക്കെ പോസിബിൾ പോസിബിളാണെന്ന് ഇങ്ങനെയെങ്ങനെയും കൊല്ലാമെന്ന് പോസിബിളാണെന്ന് വീണ്ടും വീണ്ടും കാണിക്കുകയും അതെല്ലാവരും ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങളോ അത് നോക്കി നിൽക്കുന്ന ഒരവസ്ഥ മാസത്തിന് മുമ്പ് ഒരു അൺപ്രസിഡൻ്റ് ആയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള രണ്ടാമത്തെ ഈ ഡേഞ്ചറസ് ആണ് ജീവിക്കുന്ന മറ്റത് ഈ പറഞ്ഞവര് ഒരു അതിർത്തി ആരെങ്കിലും തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ജോഡാനിൻ്റെ അതിർത്തി ഉണ്ട് ഇല്ലെങ്കിൽ ജബ് ലബനോണിലേക്ക് പോകാം ഇല്ലെങ്കിൽ ഈജിപ്തിലേക്ക് പോകാം ഏതെങ്കിലും ഒരു അതിർത്തി തുറന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവരും ഈ മണ്ണിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കാം പക്ഷേ രക്ഷപ്പെടാൻ താല്പര്യമുള്ളതും ജീവിക്കാൻ താല്പര്യമുള്ളതുമായിട്ടുള്ള അല്ലെങ്കിൽ അവ എങ്ങനെയെങ്കിലും ജീവിക്കണമെന്ന് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരാഗ്രഹമാണ് ആ ആഗ്രഹമുള്ളവർക്കെങ്കിലും പോകാനൊരു സ്ഥലം ആരെങ്കിലും തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഒരു പക്ഷേ ഏറ്റവും വലിയ ഈ പറയുന്ന ഈ ഇത്രയും ആൾക്കാരെ കൊല്ലാൻ കൊല്ലുന്നതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താം ഈ സുഡാനിൽ ഒരു അതിർത്തി സുഡാൻ ഇപ്പോഴും ഇന്ന് നടക്കെയാണ് ഈജിപ്റ്റിൻ്റെ ഒരു അതിർത്തി സുഡാനിലാണ് നോർത്ത് വിടാനാണ് അവിടെ നിന്ന് ആൾക്കാരില്ല വരുന്നുണ്ട് പക്ഷേ ഇവർ മാത്രം ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തായാലും അത് രണ്ട് നേരത്തെ പറഞ്ഞ ഈ ഇത്രയും ഭക്ഷണമില്ല വെള്ളമില്ല എന്നൊക്കെ പറയുമ്പോഴും അതിന് പുറത്തുകൂടിയാണ് ഈ ബോംബിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിലുമൊക്കെ സുരക്ഷിതമായ സ്ഥലം കിട്ടിയാൽ നമ്മൾ പലപ്പോഴും ഒക്കെ ആ ശരി സുരക്ഷിതമാണെന്നുള്ള കരുതി നമ്മൾ ജീവിക്കും നമ്മൾ പലപ്പോഴും ഒക്കെ നമ്മുടെ ആലോചിക്ക് നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ഞാൻ വർക്ക് ചെയ്ത അൽ അക്സ ആശുപത്രിയുണ്ട് ബിഡിൽ ഗാസയിലെ അല്ലക്സ ആശുപത്രിയിലാണ് ഞാൻ വർക്ക് ചെയ്തത് അവിടെ ഇതുപോലൊരു ചെറിയ റൂമിലാണ് ഞങ്ങൾ പത്ത് ഡോക്ടർമാർ നേഴ്സുമാരെല്ലാം കൂടെ താമസിക്കുന്നത് പല രാജ്യങ്ങളിലുള്ള ആൾക്കാരും ഒരു ഒരു മുറിക്കകത്താണ് താമസിക്കുന്നത് എന്നാൽ പോലും നമ്മളവിടെ നമുക്കൊരു അവിടെ ഉള്ളവരെ കണ്ടിയൊക്കെ ഒരു സേഫായ സ്ഥലമാണെന്ന് തോന്നലുണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മളവിടെ താമസിക്കാൻ പറ്റുന്നത് ഈ അലക്സ ആശുപത്രിയിലേക്ക് പോകുന്നത് അന്ന് അന്ന് റഫേൽ ഇങ്ങനെ ഇത്ര വലിയ രൂക്ഷമായ ബോംബിംഗ് ഇല്ല രണ്ട് ദിവസം മുമ്പ് റഫേൽ അതി അതിരൂക്ഷമായ ബോംബിംഗ് തുടങ്ങിയിരിക്കുകയാണ് അന്ന് ബിൽ ഗാസയായിരുന്നു ഏറ്റവും കൂടുതൽ ബോംബിങ് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലം ബിൽ ഗാസയായിരുന്നു അപ്പോൾ ഈ ആശുപത്രി ഓൾമോസ്റ്റ് ഒരു അടച്ച അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയ ഒരു ആശുപത്രിയാണ് അവിടെയുള്ള ഡോക്ടർമാരെല്ലാം ഞാൻ ചുറ്റുമുള്ള മുഴുവൻ സ്ഥലമൊക്കെ ബോംബിങ് നടത്തി മിസൈലൊക്കെ വീണ് ഇതിനുള്ള വെയർഹൗസ് പോലും തകർന്നുപോയി അപ്പോൾ മുമ്പുണ്ടായിരുന്ന ഡോക്ടർമാരും എല്ലാം പലായനം ചെയ്തു അപ്പോൾ ഏകദേശം നാനൂറ് അഞ്ഞൂറ് രോഗികളുമുണ്ട് നമ്മൾ അവിടെ നോക്കാനാളില്ല എന്ന ഒരു നിഗമനത്തിലാണ് നമ്മൾ ഈ നമ്മുടെ ഈ എമർജൻസി മെഡിക്കൽ ടീം അങ്ങോട്ടേക്ക് പോകുന്നത് ആലോചിക്കുമ്പോൾ വാസ്തുതിൽ വലിയ ഒരു എന്താ പറയുന്നത് റിസ്കി ആയിട്ടുള്ള ഏർപ്പാടാണ് ഒന്ന് മെഡിക്കൽ ഇവാക്വേഷൻ എന്നൊന്നും പരിപാടിയില്ല കാരണം അവിടെ ഒന്നും നടക്കുന്നില്ല ഈ ഇവാക്വേഷൻ എന്ന് പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം നമുക്കെന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ച് പോവുകയോ അല്ലെങ്കിൽ ഇവാക്വേറ്റ് ചെയ്യുകയോ ഹെലികോപ്റ്റർ വരികയോ അങ്ങനെ പരിപാടി ഒന്നുമില്ല ഇല്ല രണ്ട് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഒന്നുമില്ല ഒന്നും വർക്ക് ചെയ്തില്ല നമ്മൾ മൊബൈലും ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു സാധനം വർക്ക് ചെയ്ത ആകെ വർക്ക് ചെയ്യുന്നത് ഒരു സാറ്റലൈറ്റ് ഫോൺ മാത്രമാണ് ഈ സാറ്റലൈറ്റ് ഫോൺ ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഈജിപ്റ്റ് ഒരാൾ സമ്മതിക്കില്ല എങ്ങനെയോ നമുക്ക് അവസാനം യു എൻ്റെ ഭാഗത്ത് ഒരു സാറ്റലൈറ്റ് ഫോൺ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളതും കൊണ്ടുപോകുന്നത് ഇപ്പോൾ സാറ്റലൈറ്റ് ഫോൺ മാത്രമാണ് ആകെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്ന് പറയുന്നത് അതും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഒരു തുറസായ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ സാറ്റലൈറ്റ് ഫോൺ വർക്ക് ചെയ്യത്തുള്ളൂ അല്ലാതെ വർക്ക് ചെയ്യത്തില്ല പോകുമ്പോൾ തന്നെ ഇടതുവശം ആ ഒരു വഴിയുണ്ട് ഇപ്പോഴും ഇപ്പോഴാണ് കാണാം ഇപ്പോൾ ആ വഴി വീണ്ടും അടുത്ത പലായനത്തിൻ്റെ വഴിയായി മാറിയിരിക്കുകയാണ് ഈ സൗത്ത് ഗ്യാസ് എന്നുള്ള പലായനത്തിൻ്റെ വഴിയായിരിക്കും അപ്പോൾ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ കടലാണ് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ഈ പറയുന്ന ബോംബുകൾ അവിടെ ഇങ്ങനെ പൊങ്ങി വരുന്നതും വന്ന് പതിക്കുന്നതും തൊട്ടപ്പുറത്ത് പതിക്കുന്നതും ഓരോ വീടുകളായിട്ട് പോകുന്നതും പുകയിരുന്നതും ഇതെല്ലാം ആളുകൾ അലമുറയിടുന്നൊക്കെ കാണാൻ പറ്റും ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ ശ്വാസമടക്കി പോകേണ്ട സ്ഥിതിയാണ് അവിടെ എത്തുന്നത് വരെ നമ്മൾ ഡീ കോൺഫ്ലിക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ പോലും നമുക്ക് പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല മുഴുവൻ ഈ പറയുന്ന ബോംബിങ് നടക്കുന്ന ഒരു മേഖലയിൽ ഒരു ഒരു സൈഡിൽ നമ്മൾ റൈറ്റ് വലതുവശം മുഴുവൻ ഇങ്ങനെ ബോംബിങ് നടക്കുന്നു വലത് ഇടതുവശത്ത് മുഴുവൻ കടലായിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ പോകുന്നു അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ കരുതുമ്പോൾ വളരെ മോശമാണ് ആശുപത്രിയിലെ സ്ഥിതി കാരണം ഡ്രസ്സ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികൾക്കൊന്നും ഡ്രസ്സിങ് ചെയ്യാൻ കഴിയുന്നില്ല ഓപ്പറേഷൻ നടത്താൻ കഴിയുന്നില്ല ഡോക്ടർമാരില്ല നേഴ്സുമാരില്ല അവിടുത്തെ സ്ഥിതി നമുക്ക് ഈ എങ്ങനെയാണ് ഈ ഒരു ബോംബിങ് നടത്തുന്ന നടക്കുന്ന രീതിയെക്കുറിച്ച് നമുക്ക് വളരെ ഒരു ധാരണ കിട്ടും ഈ നെറ്റ്വർക്കില്ലെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഇടയ്ക്ക് ആകെ ഉണ്ടാകുന്ന ഇസ്രയേലിൻ്റെ നെറ്റ്വർക്ക് അവർ ഓൺ ചെയ്യുക അപ്പോൾ മിക്കവാറും ഈ പാലസ്റ്റീനിലെ ആൾക്കാർക്ക് നേരത്തെ ഇസ്രയേൽ നെറ്റ്വർക്കിൻ്റെ സിം കാർഡുകളുണ്ട് ഇ സിമുണ്ട് അപ്പോൾ ഇതുമായി ഇവർ ഈ പറയുന്ന ഈ അവരുടെ ഇസ്രയേലിൻ്റെ കായികയിൽ കുറേ അവരുടെ ഒരു ഡാറ്റാബേസ് ഉണ്ട് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ വന്ന് അവർ കരുതുന്ന ആൾക്കാരുടെ ഡാറ്റാബേസ് ഉണ്ട് ആ സിമ്മുകൾ എപ്പോഴെങ്കിലും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉടനെ അവർ സ്ഥലം കണ്ടുപിടിക്കും പിന്നെ ഒരു പത്ത് അഞ്ച് പത്ത് ഡ്രോണുകൾ നേരെ വരും ഡ്രോണിൻ്റെ ഒച്ച നമ്മൾ ചെറിയ ഒച്ചയൊന്നുമല്ല ഈ നമ്മൾ ഈ കാണുന്ന ചെറിയ ഡ്രോണുമല്ലോ വലിയ ഡ്രോണുകളാണ് അത് അതിൻ്റെ മുരൾച്ച എന്ന് നമുക്ക് ഭയങ്കര അനോയിങ് ആണ് ഈ പറഞ്ഞ കാതടപ്പിക്കുന്ന ഒച്ചയോടുകൂടി ഈ ഡ്രോണുകൾ ഇങ്ങനെ പറക്കാൻ തുടങ്ങും അത് പറന്ന് പറന്ന് താഴെ എത്തി അത് അവർ ഒരു ബോംബ് ചെയ്യുന്ന കോർഡിനേറ്റ്സ് വളരെ കൃത്യമാക്കുന്ന ഒരു സ്ഥിതിയാണെന്നാണ് അവർ പറയുന്നത് നമുക്കതിന് കുറച്ച് വലിയ ഉയരൊന്നുമില്ല അപ്പോൾ പക്ഷേ ആൾക്കാർക്കറിയാം അടുത്ത മിസൈൽ വരുന്ന രംഗമാണെന്ന് അവർക്കറിയാം അപ്പോൾ ഈ പറയുന്ന ഈ ടെൻറ്റുകളിൽ കഴിയുന്ന ആൾക്കാരാണ് അടുത്ത ഓടാൻ ഈ പറഞ്ഞ ഇപ്പോൾ ഒരു ഇങ്ങനൊരു സംഭവം വരുമ്പോൾ അടി ഓടാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഈ ആണുങ്ങളും ഈ പറഞ്ഞ ഓടാൻ പറ്റുന്ന ആൾക്കാരും ഒക്കെ അവർ ഓടിത്തുടങ്ങും കുടുങ്ങി പോകുന്ന മുഴുവൻ വാസ്തവത്തിൽ സ്ത്രീകളും കുട്ടികളുമാണ് അപ്പോൾ ഈ ചെറിയ കുട്ടിയെ കൊണ്ട് എന്ത് എത്ര തന്നെ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു സമയത്തിനകം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ റെഡി ആകുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടികൾ എന്നാൽ നടക്കാത്തത് നമുക്കറിയാവുന്നില്ല നടക്കാത്തല്ലേ അപ്പോൾ ഈ സ്ത്രീകളും കുട്ടികളും വയസ്സായവരും അനകത്ത് കുടുങ്ങിപ്പോകും അത്ര ഈ പറയുന്ന എപ്പോൾ ഓടണോ വേണ്ടിയെന്നുള്ള ചർച്ചയും വയസ്സായവർ പറഞ്ഞാലും മരിച്ചോട്ടെ എന്ന് പറയും അവർ വിടാൻ പറ്റാത്ത ആവുന്ന മുതിർന്നവരുണ്ടാവും കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ ആണ് അതിൻ്റെ ഒരു റേഡിയസ് എന്ന് പറയുന്നത് അതിനിടയ്ക്ക് അന്ന് പോകുമ്പോൾ ഒന്ന് വീഴും ഈ അഞ്ഞൂറ് മീറ്റർ റേഡിയസിലുള്ള മുഴുവൻ കെട്ടിടങ്ങളും ചറവട തവിടുപൊടിയാവും ആൾക്കാർ ഇത് പൊടി ഇങ്ങനെ പ്രശ്നമായി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ അങ്ങോട്ട് പോകത്തില്ല കാരണം പിന്നെയും മൂന്ന് റൗണ്ട് മിസൈലെങ്കിലും വരും കാരണം ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വീണ്ടും ഒരു മൂന്ന് റൗണ്ട് മിസൈലുണ്ട് അത് ഈ പത്ത് മിനിറ്റും ഇരുപത് മിനിറ്റും കഴിഞ്ഞ് ഓരോന്നായിട്ടെങ്കിലും വരും അത് കറക്റ്റാണ് അവർ പറഞ്ഞ് അത് വന്ന് എല്ലാം വീണ് ഈ പറഞ്ഞ തീരുന്നു ഉറപ്പാകുമ്പോൾ മാത്രമല്ല ഈ പറഞ്ഞ ഈ കുട്ടികളെ കുറിച്ച് ആകുലുകളും അവരുടെ ബന്ധുക്കളും പിന്നെ അവർ എടുത്തു ആടി പോകുന്നത് അവരും റിസ്ക്കി ആയിട്ടുള്ളൊരു ജോബാണ് ചെയ്യുന്നത് അവർ പോയി നോക്കുമ്പോഴേക്കും മിക്കവാറും ഇത് ഇത്രയും നാല് റൗണ്ട് കഴിയുമ്പോഴേക്കും ഒരു രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം മരിക്കേണ്ടവരെല്ലാം മിക്കവാറും മരിച്ചു പരിക്കേറ്റവരെല്ലാം ഗുരുതരമായ പരിക്ക് രക്തം വാർന്നു പോയിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മൾ ആശുപത്രിയിലെ സിറ്റുവേഷൻ തുടങ്ങുന്നത് മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും പ്രവാഹം ഇങ്ങനെ തുടങ്ങുന്നത് ഈ ആദ്യമായിട്ട് വരുന്നതൊക്കെ മുഴുവൻ കുട്ടികളെയും കൊണ്ട് വരുന്ന സ്ത്രീകളും ബന്ധുക്കളാണ് ഒരു കുട്ടികളെ കോരി എടുത്തു കൊണ്ടുവരുന്ന ഒരു രംഗം കരർ അലിയിക്കുന്ന കാരണം മിക്കവാറും എല്ലാ കുട്ടികളുമൊക്കെ മരിച്ചിട്ടുണ്ടാവും മരിച്ച കുട്ടികളെയാണ് ആദ്യം കൊണ്ടുവരുന്നത് ഗുരുതരമായ പരിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറഞ്ഞ കാരണം നമുക്കൊരിക്കലും ഈ മരിച്ചവരുടെ പരിക്കുകളാണ് വാസ്തവത്തിൽ ഏറ്റവും ഗുരുതരമായ അത് കാണു കാണുന്നതെന്ന് കഴിക്കുന്നത് ഈ പിന്നെ ബോംബിൽ നിന്നും മിസൈലിൽ നിന്നൊക്കെ ചീളുകൾ തലയിലൂടെ കയറിപ്പോൾ ഒരു വശത്തുകൂടെ ആ ഇറങ്ങി വന്നു ബ്രെയിൻ മാറ്ററൊക്കെ മുഴുവൻ പുറത്തിരിക്കുന്ന സീന് നെഞ്ചിലൊക്കെ കയറിയിട്ട് രക്തം വാർന്ന് മരിക്കുന്ന കുടലൊക്കെ വിസ്രേറ്റ് ചെയ്യുന്ന കൈകാലുകൾ മുഴുവൻ അറ്റുപോയ ആൾക്കാർ കുടുങ്ങിക്കിടന്ന് ച ഈ ചതഞ്ഞ് പോയ കുട്ടികൾ എന്ത് വേണ്ട ഈ പറയുന്നത് അതൊരു അത് മുഴുവൻ വരാന്തയിലിങ്ങനെ നിരത്തി കിടത്തും പിന്നെയാണ് തുണിയിട്ട് മൂടുന്നത് അവർ മൂടാൻ സമ്മതിക്കില്ല എന്തെങ്കിലും ചെയ്യൂ എന്തെങ്കിലും ചെയ്യുമെന്നോ പറയുന്നത് അവർ നമ്മളത് അവരെ കൊണ്ട് എന്ത് പറഞ്ഞ് ഈ പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലെന്ന് പറയാൻ പറ്റത്തില്ല അത്രയ്ക്കും ഗുരുതരമായിട്ടുള്ള കാരണം മരിച്ചു കഴിഞ്ഞ ആൾക്കാര് നമുക്ക് എന്ത് പറയാനാ പിന്നെ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും സ്ത്രീകളും മുതിർന്നവരൊക്കെ വരും മിക്കവാറും ഓപ്പറേഷൻ മിക്കവാറും ഈ പറഞ്ഞ അബ്ഡമൽ ഇഞ്ചുറിയും തൊറാസിക് ഇഞ്ചുറിയും നെഞ്ചിനകത്തുള്ള ഇഞ്ചറീസും വയറ്റിലെ ഇഞ്ചറീസൊക്കെയാണ് ഒരു ഒരു ദിവസം രക്ഷിക്കാൻ കഴിയുക എമർജൻസി ലാബ്രോട്ടോമിയോ തൊറാക്കറ്റോമിയോ ഒക്കെ ചെയ്തിട്ടാണ് അപ്പോൾ അവർ പക്ഷേ മിക്കവാറും ഈ പറയുന്ന താമസിച്ച് വരുന്നതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ട് മിക്കവാറും ഒക്കെ ഓൺ ദ ടേബിൾ ഡെത്ത് ഭയങ്കര കൂടുതലാണ് ബ്ലഡ് അറേഞ്ച് ചെയ്യാനൊക്കെ തന്നെ ഭയങ്കര പാടാണ് വന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അത് രക്ഷിച്ചെടുക്കുക അതിനെ വലിയ പണിയാണ് അപ്പോൾ ഓൺ ദ ടേബിൾ ഡെത്ത് കൂടുതലാണ് അത് കഴിഞ്ഞിട്ട് ഈ ആശുപത്രി മുഴുവൻ രോഗികളാണ് അപ്പോൾ ഈ പറയുന്ന കിടത്താൻ വേറെ സ്ഥലമില്ല കാരണം ആ ആശുപത്രിയിൽ നിന്ന് പോകത്തില്ല രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് അവർക്ക് ഇടവില്ല രണ്ട് ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് ആശുപത്രിയാണെന്നുള്ള ധാരണയാണ് അപ്പോൾ ഈ പുതിയതായിട്ട് വരുന്ന രോഗികൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളെല്ലാം കിടത്താനായിട്ട് ഒരു സ്ഥലവും ഇല്ലാണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി കെയർ കൊടുക്കാൻ പറ്റാതെയാവും അപ്പോൾ സെപ്റ്റി അടിച്ച് പിന്നെ വരുന്ന ആഴ്ചകളിൽ കുറേ പേര് അങ്ങനെ മരിക്കും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പേര് രക്ഷിക്കും ഒരു നൂറ് പേര് വന്നു കഴിഞ്ഞാൽ കൂടിപ്പോയ ഒരു ഇരുപത് പേർ ഇരുപത് ഇരുപത്തഞ്ച് പേരൊക്കെ ആയിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗുരുതരമായ പരിക്ക് കൊണ്ട് വരുന്നവരൊക്കെ രക്ഷിക്കാൻ കഴിയുക ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ എക്സ്റ്റേണൽ ഫിക്സ് ആയിട്ടൊക്കെ ഇട്ട് അതിൻ്റെ ഒരു സെക്യുവലേ ഈ പറഞ്ഞ ഇത് രോഗം ചികിത്സിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാസങ്ങളും വർഷങ്ങളും നേടുന്നതാണ് ഇവരൊക്കെ എന്താകുമോ എന്ന് നോക്കിക്കഴിഞ്ഞാലും ഒന്നും ഒരു അതിനെക്കുറിച്ച് സൂത്രമൊന്നുമില്ല പക്ഷേ ഒരു പക്ഷേ നമുക്ക് അപ്പോൾ അവിടെ തോന്നും ഈ ഈ ജീവിക്കുന്നവരുടെക്കാളും മരിച്ചവരാണ് കൂടുതൽ ഭാഗ്യവാന്മാരെന്നൊക്കെ അവർ തന്നെ പറയുന്നത് മരിച്ചവർക്ക് ഇതൊന്നും കണ്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു അനുഭവിക്കേണ്ട കാര്യവുമില്ല വേദന അനുഭവിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് ടോട്ടലി ഈ പറയുന്ന ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ അങ്ങനെ വളരെ ഇതിനെക്കാട്ടി ഇപ്പോൾ എന്താണ് നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരുന്നതോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമുക്ക് ആശ്രയിക്കാത്തുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നതോ സോഷ്യൽ പ്രശ്നങ്ങളുണ്ടാകുന്ന കാണാൻ പറ്റും പക്ഷെ ഇവിടെ നെഗോഷിയേറ്റ് ചെയ്യാനും ഇല്ല ഇസ്രായേലി ഗവണ്മെന്റ് ആരേ ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആരുമില്ല അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഖാൻ യുനീസിലെ യുദ്ധമൊക്കെ ഏകദേശം അവസാനിച്ച് ഈ റഫയിലേക്കാണ് പോകുന്നത് റഫയിലെ നമുക്ക് ബാക്കി ഏത് സ്ഥലവും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ബോംബിട്ട് കഴിഞ്ഞാൽ ഒരു ഒരു അമ്പത് പേര് മരിക്കുമെങ്കിൽ അത് അഞ്ഞൂറും ആയിരം ഒക്കെ ആയി മാറും കാരണം അത്രയ്ക്കും ആളുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ എല്ലാവരും റഫേൽ ബോംബിടുന്ന ഇടരുതെന്ന് പറയുകയും ഇസ്രയേലിനെ താക്കീതൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇസ്രയേൽ അതൊന്നും വഴങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അവർ വീണ്ടും ഈ ബോംബിങ് തുടരുന്നുണ്ട് ഇന്നലെ ബൈഡൻ നടക്കാൻ പറഞ്ഞു ബോംബ് ചെയ്യരുതെന്ന് പറഞ്ഞു അതിൻ്റെ പ്രതി അതിൻ്റെ അതിൻ്റെ പ്രത്യാഘാതമൊക്കെ അനുഭവിക്കുമെന്നൊക്കെ പറയുന്നു പക്ഷേ ഇതൊരു തമാശയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു സൈഡിൽ ഇതൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ആരും ഒരു പ്രവൃത്തി തടയാനൊരു പ്രവൃത്തി നടക്കുന്നില്ല ഏത് ജനോസൈഡായാലും അത് ചെയ്യുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാനുള്ള താല്പര്യം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ മറിച്ച് ഇപ്പുറത്ത് അത് തടയാനുള്ള ഒരു ഫോഴ്സ് ഇല്ലാതെ പോകുന്നത് വരെയും അവരത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമെന്നുള്ളതാണ് നമ്മളൊരു ഒരു ചരിത്രപരമായിട്ട് നമുക്ക് കൈബർ റുവാണ്ടയിലായാലും ഈ ഫസ്റ്റ് വേൾഡ് വാറിലെ അർമേനിയയിലായാലും ഈ പറഞ്ഞ യു ഗോസ്ലാബിയയിലായാലും ജൂവിഷ് ജനോസൈഡിലായാലും ഒക്കെ ഏത് ജനോസൈഡിലായാലും അതിനെ എതിർക്കാനായിട്ട് ഒരു ശക്തി കേന്ദ്രം ഉണ്ടാവാതായിരിക്കും ഇടത്തോളം കാലം അത് അനസ്യൂതനെന്ന് തുടരുകയാണ് പതിവ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നതല്ലാണ്ട് ഒരു പ്രവൃത്തി എന്ന നിലയിൽ ആരും ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ അവസാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വലിയ ജനത നമ്മളെ മുമ്പിൽ ഇങ്ങനെ മരിച്ച് വീഴുന്നതും നമ്മളെല്ലാം കണ്ണും കെട്ടി നോക്കി രസിച്ച് കൈയും കെട്ടി നോക്കി രസിച്ച് ചിരിച്ച് നമ്മളിതൊന്നും അറിഞ്ഞില്ല എന്ന ഭാവ അല്ലെങ്കിൽ വീഡിയോ ഗെയിം കളിച്ചിട്ട് അതിൽ ജയിച്ചപ്പോൾ അല്ലെങ്കിൽ തോക്കുമ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഈ സന്തോഷവും ചിരിയും കലച്ചിട്ടുമൊക്കെ മാത്രമായിട്ട് പലസ്തീൻ ജനത ഇങ്ങനെ ഒടുങ്ങുന്നത് വരെയും നമ്മൾ അങ്ങനെ ഇരിക്കുന്നതാണ് എൻ്റെ ഒരു ധാരണ